കെ പി എസ് എടുത്തക്ക് എതിരെയും അവർക്ക് വേണ്ടിയും സംസാരിക്കാൻ ഒരുപാട് ആൾക്കാരാണ് നമ്മുടെ ചുറ്റുമുള്ളത്. അതിൽ ശരിക്കുമുള്ള കാര്യം എന്തെന്ന് വെച്ചാൽ, അവർക്ക് സ്വത്തുക്കൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ ആരോഗ്യസ്ഥിതി മോശമായതുകൊണ്ടും വലിയൊരു സർജറി വേണമെന്നുള്ളത് കൊണ്ടും അവർ തന്നെയാണ് പൈസ ആവശ്യപ്പെട്ടത് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് കേരള സംസ്ഥാന സർക്കാർ അങ്ങനെയൊരു തീരുമാനം എടുത്തതെന്ന് നേരത്തെ അറിയിച്ചിരുന്നു. ഇതിനെതിരെയാണ് പലരും വിമർശനവുമായി എത്തിയത്. കാരണം സിനിമയിൽ മറ്റു പല താരങ്ങളും ഉണ്ടായിരുന്നിട്ടും അവർക്കൊന്നും ലഭിക്കാത്ത എന്ത് പ്രിവിലേജാണ് കെ പി എസ് എടുത്തക്ക് കൊടുക്കുന്നത് മാത്രം എന്നുള്ള ചോദ്യവും തക്കതായുള്ള ഒരു വിമർശനമായി ഉയർന്നു വരുന്നുണ്ട്. അത്തരത്തിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിരവധി കാര്യങ്ങളാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. ഇപ്പോൾ കെ പി എസ് ലളിതയെക്കുറിച്ച് ഭയങ്കരമായി വൈറലാകുന്ന ഒരു കുറിപ്പുണ്ട്. കെ പി എസ് ലളിതയോടൊപ്പമുള്ള ചിത്രം പങ്കുവച്ചുകൊണ്ട് സിനിമാ സീരിയൽ നടൻ കുട്ടിക്കൽ ജയചന്ദ്രനാണ് ഫേസ്ബുക്കിൽ ഈ കുറിപ്പ് പങ്കുവച്ചിരിക്കുന്നത്. ഈ കുറിപ്പ് നിമിഷങ്ങൾക്കകമാണ് ശ്രദ്ധ നേടിയത്. എന്തെങ്കിലും സംഭവിച്ചാൽ എന്റെ അമ്മയായിരുന്നു, അമ്മുമ്മയായിരുന്നു എന്ന് പറഞ്ഞു വരാൻ നിരവധി ആൾക്കാരുണ്ടായിരിക്കും. പക്ഷെ നല്ല സമയത്ത് കൂടെ നിൽക്കാൻ അങ്ങനെ ആരും ഉണ്ടാവില്ല എന്നുള്ള കാര്യം ഊന്നി പറഞ്ഞുകൊണ്ടാണ് ഇദ്ദേഹത്തിന്റെ ഈ കുറിപ്പ് പങ്കുവച്ചിരിക്കുന്നത്. നല്ല ഫോട്ടോ നോക്കി എടുത്തു വെച്ച് കുറെ ഫേസ്ബുക്ക് തൊഴിലാളികളും കാത്തിരിക്കുന്നുണ്ട് അവരുടെ ആദരാഞ്ജലി പോസ്റ്റ് ഇടാൻ എന്നും പറയുന്നുണ്ട്. എല്ലാ കലാകാരന്മാരുടെയും ഗതികേടാണിത്. മനം കവർന്ന പ്രിയ അഭിനേത്രിക്ക് പ്രാർത്ഥനകൾ എന്നാണ് അദ്ദേഹം കുറിച്ചത്. അതോടൊപ്പം തന്നെ കെ പി എസ് ലളിതയ്ക്ക് കരൾ നൽകാൻ താൻ തയ്യാറാണെന്ന് കലാഭവൻ സോബി കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു. കരൾ ദാതാവിനെ തേടി കെ പി എസ് ലളിതയുടെ മകൾ ശ്രീകുട്ടി സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തിരുന്നു. ഇത് നിരവധി താരങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ളവരും ഷെയർ ചെയ്ത ഒരു കാര്യമായിരുന്നു. ഈ സാഹചര്യത്തിലാണ് കലാഭവൻ സോബി കരൾ പകർത്ത് നൽകാൻ സന്നദ്ധനായി മുന്നോട്ട് വന്നതും ഇത് അറിയിച്ചതും. ഇക്കാര്യം ഉടനെ കെ പി എസ് ലളിതയുടെ കുടുംബത്തെ അറിയിക്കുമെന്ന് കലാഭവൻ സോമി ഒരു പ്രമുഖ ഓൺലൈൻ മാധ്യമത്തിന് നേരത്തെ അറിയിക്കുകയും ചെയ്തിരുന്നു. കെ പി എസ് ലളിതയ്ക്ക് കരൾ ആവശ്യമുണ്ടെന്ന വിവരം കഴിഞ്ഞ ദിവസമാണ് താൻ അറിഞ്ഞതെന്നും തുടർന്ന് പലരുമായി കൂടി ആലോചിച്ച ശേഷമാണ് ഇക്കാര്യം തീരുമാനിച്ചതെന്നും വളരെ നല്ലൊരു ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് നാളായി അവർ ഡോണറെ അന്വേഷിക്കുന്നതും കൊണ്ട് തന്നെ ഈ സാഹചര്യത്തിൽ ഇങ്ങനൊരു തീരുമാനമെടുത്തു എന്നും പറഞ്ഞു. തന്റേത് ബി പോസിറ്റീവ് രക്തഗ്രൂപ്പാണ്. താൻ ഇതുവരെ മദ്യപിക്കുകയോ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുകയോ ചെയ്തിട്ടില്ല. തനിക്ക് 54 വയസ്സുണ്ട്. ലളിത ചേച്ചിയുടെ മകൾ പറഞ്ഞിരിക്കുന്നത് ഡോണർ 20 to 50 വയസ്സിനിടയിൽ പ്രായമുള്ള ആളാകണമെന്നാണ്. എന്നാൽ ഇക്കാര്യത്തിൽ താൻ ഡോക്ടറുമായി സംസാരിച്ചിട്ടുണ്ട്. കരൾ പകുത്തു നൽകുന്നതിന് ഈ പ്രായം ഒരു തടസ്സമല്ല എന്ന് അറിയാൻ കഴിഞ്ഞതുകൊണ്ടാണ് കലാഭവൻ സോബി ഇതിന് തിരഞ്ഞെടുത്തതെന്നും ഇപ്പോൾ പറയുന്നുണ്ട്. കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.